Hi, welcome to my YouTube channel CHM Sports. ഞാൻ സാദിഖ് മാസ്റ്റർ ഫിസിക്കൽ ട്രെയിനർ. ഇന്നത്തെ വിഷയം കായിക താരങ്ങൾക്ക് സംഭവിക്കാവുന്ന പരിക്കുകളെ കുറിച്ചാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പരിക്ക് പറ്റിയ സ്ഥലം സ്വയം ചികിത്സിക്കാതെ വിദഗ്ധ ഡോക്ടറുടെ സേവനം തേടുന്നത് ഗുണം ചെയ്യും. കായിക താരങ്ങൾക്ക് സംഭവിക്കുന്ന പരിക്കുകൾ മൂന്ന് തരത്തിലാണ്. ഒന്ന് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി, രണ്ട് ബോൺ ഇഞ്ചുറി, മൂന്ന് ജോയിന്റ് ഇഞ്ചുറി. ഒന്ന് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി. സാധാരണ മൃദുവായ ടിഷ്യൂകൾ, പേശികൾ, ടെൻഡനുകൾ, അസ്ഥിബന്ധങ്ങൾ എന്നിവയാണ് സോഫ്റ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് കായിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ സംഭവിക്കുന്ന പരിക്കുകളാണ് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി. ഇവ അഞ്ച് വിഭാഗങ്ങളായി തരംതിരിക്കാം. ഒന്ന് കണ്ടൂഷൻ, ചതവ് എന്ന് പറയും. രക്തക്കുഴലുകൾക്ക് പുറത്തുള്ള ഏതെങ്കിലും രക്തശേഖരണത്തെ സൂചിപ്പിക്കുന്ന ഒരുതരം ഹെമറ്റോമയാണ് ഇത്. അതായത് പരിക്കേറ്റ ടിഷ്യുവിൻ്റെയോ ചർമ്മത്തിൻ്റെയോ ഒരു പ്രദേശത്ത് ഇരുണ്ട നിറം വീർക്കുന്ന അവസ്ഥ. രണ്ട് സ്ട്രെയിൻ, പേശി വലിവ്. പേശി വളരെയധികം നീട്ടിവലിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത് വേദനാജനകമായ പരിക്കാണ്. ഇത് കൂടുതലും അപകടം മൂലമോ പേശി അമിതമായി ഉപയോഗിക്കുന്നത് മൂലമോ തെറ്റായ രീതിയിൽ പേശി ഉപയോഗിക്കുന്നത് മൂലമോ സംഭവിക്കുന്ന പരിക്കാണ്. മൂന്ന് സ്പ്രെയിൻ, ഉളുക്ക്, ലിഗമെൻ്റ് ഇഞ്ചുറി. നിങ്ങളുടെ അസ്ഥിബന്ധങ്ങൾ കടുപ്പമുള്ളതും ഇലാസ്റ്റിക് പോലുള്ളതുമായ ബാൻഡുകളാണ്. അത് അസ്ഥിയെ എല്ലുമായി ബന്ധിപ്പിക്കുകയും അസ്ഥികൾ നിലനിർത്തുകയും ചെയ്യുന്നു. അസ്ഥിബന്ധത്തിൻ്റെ നാരുകൾ കീറുന്നത് മൂലമുണ്ടാകുന്ന അസ്ഥിബന്ധത്തിൻ്റെ പരിക്കാണ് ഉളുക്ക്. നാല് അബ്രേഷൻ, ചുരണ്ടൽ, മേച്ചിൽ എന്നൊക്കെ വിളിക്കും. ഒരു പരുക്കൻ പ്രതലത്തിൽ ചർമ്മം ഉരയുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരുതരം മുറിവാണ്. അഞ്ച് ബ്രൂസസ്, ഈ പരിക്ക് മൂലം ചെറിയ രക്തക്കുഴലുകൾ പൊട്ടുന്നു, ചർമ്മത്തിനൊരു മുറിവ് സംഭവിക്കുകയും അവിടെ കറുപ്പും നീലയും അടയാളങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. രണ്ടാമത്തേത് ബോൺ ഇഞ്ചുറി, ബോൺ ഫ്രാക്ചർ. അസ്ഥികൾക്കുണ്ടാവുന്ന ക്ഷതം, അത് ഏഴ് തരത്തിൽ സംഭവിക്കാം. ഒന്ന് സിമ്പിൾ ഫ്രാക്ചർ, ലളിതമായ ഒടിവ്. ഈ ഒടിവിൽ ചർമ്മം തകരാതിരിക്കുകയും അസ്ഥി പുറത്തേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. രണ്ട് കോമ്പൗണ്ട് ഫ്രാക്ചർ, അസ്ഥി ഒടിഞ്ഞ് ചർമ്മത്തിന് പുറത്തേക്ക് വരികയും അത് പ്രത്യേക കഷ്ണങ്ങളായി വരികയും ചെയ്യുന്നത്. മൂന്ന് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ, സങ്കീർണമായ ഒടിവ്. ഒടിവിന് ചുറ്റുമുള്ള ഘടനകൾക്ക് പരിക്കേൽക്കുകയും നരമ്പുകൾ, ധമനികൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. അസ്ഥി പാളികൾക്കും പരിക്ക് സംഭവിക്കാം. നാല് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ, ഒരു അസ്ഥി വളയുകയും വിള്ളൽ വീഴുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. ഇത് അധികവും കുട്ടികളിലാണ് സംഭവിക്കുന്നത്. അഞ്ച് കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ, സംയോജിത ഒടിവിടി. അസ്ഥിയുടെ ഒടിഞ്ഞ അറ്റങ്ങൾ പല കഷ്ണങ്ങളായി വിഘടിക്കുന്ന ഒന്നാണ്. ആറ് ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ, പൂർണമായ ഒടിവാണ്. ഒരു എല്ലിൻ്റെ ഒടിവിനുണ്ടായ ഒരു ഒടിവാണ്. ഇതിൽ ഒടിവ് രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. ഏഴ് ഡിപ്രസ്ഡ് ഫ്രാക്ചർ, തലച്ചോറിലേക്കുള്ള അസ്ഥിയുടെ ഒടിവ്. തലയോട്ടിയിൽ തകർന്ന ഭാഗം, എല്ലിൻ്റെ വിള്ളൽ, ചർമ്മത്തിൻ്റെ വിള്ളൽ എന്നിവയാണ്. അടുത്തതായി മൂന്നാമത്തെ പരിക്കാണ് ജോയിൻ്റ് ഡിസ്ലൊക്കേഷൻ. സന്ധികളിൽ എല്ലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്നത്. ജോയിൻ്റിൽ നിന്നും എല്ല് തെന്നിപ്പോകുന്നു. അടുത്തത് പ്രിവെൻഷൻ ഓഫ് സ്പോർട്സ് ഇഞ്ചുറി. സ്പോർട്സിൽ സംഭവിക്കുന്ന പരിക്കുകൾ എങ്ങനെയൊക്കെ തടഞ്ഞു നിർത്താം എന്നാണ് പ്രതിപാദിക്കുന്നത്. ഒന്ന് പ്രോപ്പർ വാമപ്പ്, ഒരു കഠിനമായ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ശരീരത്തെ അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തുക. രണ്ട് ബാലൻസ്ഡ് ഡയറ്റ്, പോഷകങ്ങൾ നിറഞ്ഞ സമീകൃത ആഹാരങ്ങൾ കഴിക്കുക. മൂന്ന് പ്രോപ്പർ നോളജ് ഓഫ് ദ സ്കിൽ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ശരിയായ ധാരണ ഉണ്ടായിരിക്കണം. നാല് യൂസ് ഓഫ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, ഏതൊരു സ്പോർട്സ് ചെയ്യുമ്പോഴും അതിന് ആവശ്യമായ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കുക.
5 ഡു നോട്ട് ഓവർ ട്രെയിനിങ് ആവശ്യത്തിൽ കൂടുതൽ ശരീരത്തിന് വർക്കൗട്ട് നൽകുന്നത് സാധാരണ പരിശീലനത്തെക്കാൾ കൂടുതൽ വ്യായാമത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും അത് ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുക ഒരു വ്യായാമം തുടർ പരിശീലനവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് മാറ്റുന്ന രീതിയായിരിക്കണം മാനേജ്മെന്റ് ഇൻ സ്പോർട്സ് ഇഞ്ചുറീസ് പരിക്കുകൾ സംഭവിച്ചതിനു ശേഷം ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ധാരണ ഉണ്ടാവുക കളി നിർത്തുക പരിക്ക് പറ്റിയ സ്ഥലത്ത് ഐസ് ബാഗ് ഉപയോഗിക്കുക പരിക്കുകളുടെ അവസ്ഥ മനസ്സിലാക്കി വൈദ്യസഹായം ഉറപ്പാക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും പരിക്ക് പറ്റിയ സ്ഥലത്ത് ശക്തമായി വലിക്കുകയോ തടവുകയോ ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്